സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ പ്രശസ്ത ക്രിസ്തീയ എഴുത്തുകാരായ എവ്ലിൻ അണ്ടഹൽ ഫാദർ ഡൊണാൾഡ് ഹോഗട്ടി എന്നിവരുടെ ചില ആശയങ്ങൾ ചേർത്ത് വായിക്കാമെന്ന് ഈ ദിവസങ്ങളിലെ വചനവീതിയിലെല്ലാം നാം കണ്ടുവരുന്ന രണ്ട് സങ്കേതങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് ചാലിക്കുകയാണ് നമ്മുടെ ആവേശങ്ങൾ വൈകാരികത പാഷൻ ഒരു വശത്ത് മറുവശത്ത് നമ്മുടെ ഗ്രാഹ്യവും ബോധ്യങ്ങളും ഗ്രാസ് പാൻ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ പ്രാർത്ഥനകൾ ഒരാവേശത്തിൻ്റെയോ വൈകാരികതയുടെയോ പിൻബലത്താൽ മാത്രം സ്ഥായിയാകില്ല അറിവിൻ്റെ തലത്തിൽ മാത്രമാണെങ്കിലും അത് വിഫലമായി പോകും പക്ഷേ ഇവ രണ്ടും യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മെ നയിക്കാൻ പര്യാപ്തമാണെന്നത് മറക്കുന്നില്ല വൈകാരികതയും അറിവും മാത്രം അടിസ്ഥാനപ്പെടുത്തി നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം പോകും അതേസമയം നമ്മുടെ ഇച്ഛാശക്തിയെ ഹിതത്തെ വിൽ പാകപ്പെടുത്തുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ചലനഗതി അത് ഏത് പതിത സാഹചര്യത്തിലും അവസ്ഥയിലും ദൈവഹിതം തേടുന്നു എന്നതാണ് നമ്മുടെ ശക്തിയുടെ ആധാരം ഇന്ന് വന്ധ്യനായ വിശുദ്ധ വീടിൻ്റെ തിരുനാൾ കൂടിയാണ് വിശുദ്ധൻ ഒരു പ്രാർത്ഥന പോലെ ദൈവമേ അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ അങ്ങെനിക്ക് അങ്ങേക്കുറിച്ചുള്ള അറിവുകൾ തുറന്നിട്ട് തന്നു ഇനി അതേ കാരുണ്യത്താൽ ഞാൻ അങ്ങയുടെ തിരുമുഖം ദർശിക്കാൻ ഇടയാക്കണമേ എന്ന് ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ ദിശാബോധവും ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ആളോട് ആൾ പ്രാർത്ഥിക്കുന്നതുപോലെ ഒരു താളമാണതിന് സങ്കീർത്തകൻ ആദ്യമേ പ്രാർത്ഥിക്കുന്നതാകട്ടെ സ്വന്തം ദുഷ്ടതകൾക്കും വെറും വാക്കുകൾക്കും കടിഞ്ഞാടിണമേ എന്നാണ് കഴിഞ്ഞ ദിവസം നാം യാക്കോബ് ശ്രീഹായയുടെ കൂടെ കൊണ്ട് കണ്ട അതേ കാര്യം ദുഷ്ടർ ദുഷ്ടമായവ ദുഷ്ടതയോടെ പ്രാർത്ഥിക്കുന്ന രീതി നമ്മൾ അവലംബിക്കരുത് മാലി മാല മാലെ പെത്തിമൂസ് എന്ന വിശുദ്ധ അഗസ്റ്റിൻ ക്രോഡീകരിച്ചതുപോലെ യഥാർത്ഥ ക്രിസ്തീയതയുടെ പ്രാർത്ഥനാഭാവം ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്ന മഹാരഹസ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഉള്ളവാകുന്ന ഒന്നാണ് ദ മിസ്ട്രി ഓഫ് ദ പേഴ്സൺ ഓഫ് ഗാഡ് അത് നമ്മുടെ ഉറപ്പുകളെ പൊളിച്ചെഴുതുന്നു ദൈവത്തെ എത്ര അറിയാൻ ശ്രമിച്ചാലും അണ്ടർസ്റ്റാൻഡിങ് ദൈവം പിന്നെയും ബാക്കിയാണ് പിടിതരാതെ പക്ഷേ അത് നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പാഷനേറ്റ് നടന്നെടുക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വൈകാരികതകളെ വെറും ആവേശങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഈയൊരു പ്രയത്നം ഒരു വിഹ്വല്ലത നമുക്ക് ആദ്യം ഒരു ക്ലേശമായി തോന്നിയാലും യഥാർത്ഥത്തിൽ ദൈവത്തെ തിരിച്ചറിയാനുള്ള വലിയൊരു ക്ഷണമാണ് അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ശക്തിയായി മാറുകയാണ് പ്രാർത്ഥന ഈ സ്നേഹമാകട്ടെ ദൈവത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കുകയാണ് ഈ ഒരു പ്രയാണത്തിൽ നേരത്തെ പറഞ്ഞ ആ വിഹോലതകളെല്ലാം ക്രമേണ ദൈവിക വെളിപാടുകളായി മാറുകയാണ് വിശുദ്ധയാക്കോബ് ഇന്ന് പറഞ്ഞു തരുന്ന പ്രാർത്ഥനയുടെ ഇച്ഛാശക്തിയും ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് സ്നേഹക്കൂട്ടായ്മയായി പണിതുയർത്തുന്നുവെന്നും പരസ്പര പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഉയർത്തിപ്പിടിച്ച കരങ്ങളായി ദീപ്തമാവുകയും ചെയ്യുന്നുവെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ സഭാത്മകമായ പ്രാർത്ഥന പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാനുഭവം അതേസമയം നീതിയിലും സത്യത്തിലും ഉറച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് വിശുദ്ധ ഗ്രഗറി ഏഴാമൻ പാപ്പ എടുത്തിരുന്നാൾ കൂടിയാണ് സഭയിൽ കാതലായ നവീകരണങ്ങൾ പകർന്നത് തന്ന ഹിൽഡ ബ്രാൻഡ് പാപ്പ അദ്ദേഹം ചെയ്ത നന്മകൾക്കൊക്കെയും വേദനകളും നിരാസങ്ങളും ദേശഭ്രഷ്ടുമാണ് അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെട്ടത് അദ്ദേഹം വിഖ്യാതമായി പറഞ്ഞതുപോലെ ഞാൻ സത്യത്തെയും നീതിയെയും സ്നേഹിച്ചു അതിനാൽ ഞാനിത് ഭ്രഷ്ടനായി മരിക്കുന്നു ഐ ഡന എക്സായി ലോകം അദ്ദേഹത്തിന് കൽപ്പിച്ച ഭ്രഷ്ട ദൈവത്തോടുള്ള പരിപൂർണ ഐക്യമായിട്ടാണ് ആ പുണ്യതാതൻ മനസ്സിലാക്കിയതെന്ന് ഓർക്കണം ലോകത്തെ വെല്ലുന്ന ഇച്ഛാശക്തിയുടെ പ്രാർത്ഥനയാണിത് യാക്കോബ് ശ്രീഹ എന്ന എലിയാ പ്രവാചകന്റെ ഓർമ്മയും ഉണർത്തുന്നുണ്ട് ഒമിയോപാത്തസ് ഇന്നലെ നാം കണ്ട ആ വാക്കിൻ്റെ അകമ്പടിയോടെ നമ്മളോട് സമനായവൻ എന്നർത്ഥം നമ്മെപ്പോലെ ഒരുവൻ നമ്മുടെ ആവേശങ്ങളുള്ളവൻ അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ഉലഞ്ഞു അതെ അതാണ് മനുഷ്യൻ്റെ മഹത്വവും ശക്തിയും അധികാരവും അവൻ സ്വർഗത്തെ ഉലക്കം വിധം പ്രാർത്ഥിക്കാനാകും ആ ശക്തി എവിടെ നിന്ന് വന്നുവെന്നു നമ്മളോട് സമനായ ഒമിയോപാത്തസ് മനുഷ്യപുത്രനായ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ക്രിസ്തുവിനെ പോലെയാണെന്ന് മറക്കരുത് മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ഇന്ന് സുവിശേഷം മർക്കോസ് പത്ത് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഒരു ശിശുവിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ ഈ സത്യം തന്നെയാണ് നാദൻ നമ്മെ പഠിപ്പിക്കുന്നത് താതനും തായും കൂടാതെ ഒരു വഴിയില്ലാത്ത ഒരു വാഴവില്ലാത്ത ശിശു മക്കളാകാതെ അതും എളിയ മക്കളാകാതെ നമ്മുടെ ജീവിതങ്ങളും പൂർണ്ണമാകില്ല എന്ന് നാഥൻ പഠിപ്പിക്കുകയാണ് ശിശുക്കളെ പോലെയാകാതെ നമ്മൾ ദൈവരാജ്യത്തിന് അർഹരാകില്ല റോമർ പതിനാല് പതിനേഴ് ചേർത്ത് വായിച്ചാൽ സത്യവും നീതിയും ദൈവത്തിലുള്ള ആനന്ദവും അതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്ര ഈ ദൈവരാജ്യത്തിൻ്റെ ലോക പകർച്ചയാണ് ഇന്നീ പ്രാർത്ഥനയുടെ വഴിയിലൂടെ ശ്രീഹ നമുക്ക് പഠിപ്പിച്ചു തന്നത് സത്യത്തിലും നീതിയിലും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ആത്മാവിൻ്റെ ആനന്ദമണിയാനും